നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. വി എസിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും നീക്കിയേ മതിയാകൂ എന്ന ഭൂരിപക്ഷം അംഗങ്ങളും സംസ്ഥാന സമിതിയിൽ ആവശ്യമുന്നയിച്ചു. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം ഓർ ക്ലിമീസിന്റെ 11-ാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് ചിങ്ങവനം തയ്യാറായി അനുസ്മരണ സമ്മേളനം നടന്നു. ഒക്ടോബർ 1 ലോകവൃദ്ധദിനമായി ആചരിക്കുന്നു. അയിരൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം കായിക പ്രേമികൾക്കായി തുറക്കുന്നു. ഒക്ടോബർ 4 തീയതി ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അംഗം കസ്തൂരി രംഗൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന സമർപ്പണം നടത്തും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പലതവണ അച്ചടക്ക നടപടിയും താക്കീതും നൽകിയിട്ടും തിരുത്താൻ തയ്യാറാകാത്ത വി എസ് അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും നീക്കിയേ തീരൂ എന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. പോളിറ്റ് ബ്യൂറോ കമ്മീഷന്റെ സാന്നിധ്യത്തിലായിരുന്നു ആവശ്യമുയർന്നത്. വി എസ് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുമെന്ന് കരുതാനാവില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ വിമർശിച്ചു. എന്നാൽ ചിലർ വി എസിനെ പിന്തുണയ്ക്കുവാൻ തയ്യാറായി. മുൻ MP CS സുജാതയാണ് വി എസിനെ അനുകൂലിച്ചത്. അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ എന്നിവർ മൃദു സമീപനമാണ് സ്വീകരിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഔദ്യോഗിക പക്ഷത്തിനാണ് ഭൂരിപക്ഷം. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം ഓർ ക്ലിമീസിന്റെ 11-ാമത് ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് ചിങ്ങവനം തയ്യാറാപ്പള്ളിയിൽ ക്ലിമീസ് അനുസ്മരണ സമ്മേളനം നടന്നു. സുരേഷ് കുറുപ്പ് MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വന്തം സമുദായത്തെ ജീവനതുല്യം സ്നേഹിക്കുകയും സമുദായത്തെ സത്യവിശ്വാസത്തിൽ വളർത്തുകയും ചെയ്ത ആത്മീയാചാര്യനായിരുന്നു ഡോക്ടർ എബ്രഹാം ആർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലിത്ത എന്ന് സുരേഷ് കുറുപ്പ് MLA പറഞ്ഞു. അഭിമന്യ ക്ലീമീസ് തിരുമേനിയുടെ 11-ാമത് ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് ചിങ്ങവനം ദേറയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് കുറുപ്പ് MLA. തികഞ്ഞ ജനാധിപത്യ ബോധത്തിൽ അധിഷ്ഠിതമായി നയിച്ച മഹാനായ മെത്രാപ്പൊലിത്ത 52 വർഷക്കാലം ഒരു സമൂഹത്തെ നയിക്കുക, ഒരു സമുദായത്തിൻ്റെ ആധ്യാത്മികമായ നേതൃത്വത്തിലിരിക്കുക, അതോടൊപ്പം അതിൻ്റെ ഭൗതികമായ എല്ലാ പുരോഗതിക്കും മാർഗനിർദ്ദേശകത്വം നൽകുക, അതുവഴി സമുദായത്തിൽപ്പെട്ടവരുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെയും വലിയ അംഗീകാരവും ആദരവും നേടിയെടുക്കുക എന്നെല്ലാമുള്ള കാര്യമാണ് അനായാസേന ക്ലിമീസ് തിരുമേനി. ഞങ്ങൾ പൊതുപ്രവർത്തകർക്കെല്ലാം അദ്ദേഹത്തെ ബഹുമാനവും ഭയവും സ്നേഹവുമായി. കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരുന്നു. അതിൻ്റെ കാരണം നമ്മോട് കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ പല ക്രമീകരണങ്ങളും നമ്മളോട് കൂടെയായിരുന്ന ആ അഭിമന്യ പിതാവിൻ്റെ വേർപാട് അകലെയാണ് എന്ന് ധരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ ആവർത്തിച്ചതുപോലെ ഓരോ ദിവസവും 1-2 പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാത്ത ജ്ഞാനായ തലമുറ ഇന്ന് ജീവിക്കുന്നില്ല. അതിൻ്റെ കാരണവും തന്നെയാണ് ഇന്ന് ജീവിക്കുന്ന തലമുറയ്ക്ക് ഏറ്റവും സുപരിചിതനായിരുന്ന തിരുമേനിയുടെ വേർപാട്. അത് ഈ സമുദായത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാനും നമുക്ക് ലഭിക്കുന്നതായ ഈ അവസരം വിനിയോഗിക്കുവാനായിട്ടാണല്ലോ എന്ന് ഈ വിശ്വാസികളുടെ സമൂഹം ഇവിടെ തടിച്ച് കൂടിയിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഭവനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. മുൻഗാമിയുടെ സഹായത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പല വിഷമഘട്ടങ്ങളിലും ഒരുമിച്ച് കൊണ്ടിരുന്ന് ആലോചിക്കുകയും ധാരാളമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഞാൻ ഈ ശുശ്രൂഷ രംഗത്തെ വന്ന അവസരത്തിൽ അദ്ദേഹവുമായി പരിചയപ്പെടുകയും
അദ്ദേഹത്തിന്റെ സഹോദരിയും സഹൃദവും പങ്കുവയ്ക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. കുര്യാക്കോസ് മാർ യുവാ ന്യൂസ് മെത്രാപ്പൊലിത്ത, കനാനായ അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ എ ടി തോമസ് അറയ്ക്കൽ, രാജു എബ്രഹാം എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ നടന്ന ധൂവപ്രാർത്ഥനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അനുസ്മരണ യാത്രകൾക്ക് ചിങ്ങവനം ദേറായിൽ സ്വീകരണം നൽകി. Namaste.
സിറ്റി ന്യൂസ് റാന്നി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്രീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. വാർത്തകൾ തുടരുന്നു. ഒരു വൃദ്ധദിനം കൂടി ഒക്ടോബർ 1 നാം ആചരിക്കുന്നു. പൊള്ളയായ വാക്കുകൾക്കും അപ്പുറം ഈ ദിനത്തിന്റെ പൊരുളറിഞ്ഞ് പെരുമാറാൻ നമുക്കായിട്ടുണ്ടോ? ഒന്നോർക്കുക, നാളെ നമ്മൾ നടന്നെടുക്കുന്നത് വാർദ്ധക്യത്തിലേക്കാണ്. ആഘോഷ ദിനങ്ങളുടെ ആകെ തുകയായി മാറിയിരിക്കുകയാണല്ലോ കേരളം ഇന്ന്. സൗഹൃദങ്ങൾക്ക് ദിനം, അമ്മയെ ഓർക്കാൻ ദിനം, അച്ഛനെ സ്നേഹിക്കാൻ ദിനം, മുലയൂട്ടാൻ ദിനം, ഇങ്ങനെ പോകുന്നു ദിനങ്ങൾ. ഒക്ടോബർ 1 ലോകവർദ്ധന ദിനം കൂടി നാം ആചരിക്കുന്നു. പക്ഷേ പൊള്ളയായ വാക്കുകൾക്കും അപ്പുറം ഈ ദിനങ്ങളുടെ പ്രത്യേകത എറിഞ്ഞ് പെരുമാറാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നു? ഇതൊക്കെ ആഘോഷങ്ങളും സ്പെഷ്യൽ ഡേകളും ആക്കിയെടുത്ത് കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയല്ല എന്ന് തോന്നുന്നു. ദിനങ്ങളെല്ലാം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ആഗോളവൽക്കരണത്തിൻ്റെയോ കച്ചവട ഭീമന്മാരുടെയോ വർണ്ണപ്പകട്ടുകൾക്ക് മുന്നിലല്ല ആഘോഷിക്കേണ്ടത് എന്ന് മാത്രം. ആള് കാണിക്കുവാനുള്ള ഒരു ചടങ്ങായി തീരരുത് വൃദ്ധദിനം പോലെയുള്ള ദിനങ്ങൾ. ഒന്നോർക്കുക, വഴിയോരത്ത് നമ്മളെ കാത്തു നിൽക്കുന്ന ഒരമ്മയുടെയോ അച്ഛൻ്റെയോ ഓർമ്മകൾക്ക് മുന്നിലാവണം ഈ ദിനം ആചരിക്കേണ്ടത്. നാളെ നമ്മളും നടന്നെടുക്കുന്നത് വാർദ്ധക്യത്തിലേക്കാണെന്ന ചിന്ത ചെറു മനസ്സുകളിലേക്കാണ് ആദ്യം പകരേണ്ടത്. 60 വയസ്സ് കഴിഞ്ഞവരെയാണ് ഐക്യരാഷ്ട്രസഭ വൃദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. 2000 കണക്കു പ്രകാരം ലോകത്ത് 60 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം 60 കോടിയാണ്. 2025 ഇത് 100 കോടി കവിയുമെന്നാണ് പറയുന്നത്. ഇവിടെ വൃദ്ധന്മാരുടെ എണ്ണത്തിലല്ല കാര്യം, നാം അവരോട് കാണിക്കുന്ന മനോഭാവത്തിലാണ് കാര്യം. മക്കളാൽ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാർ കൂടുതൽ കേരളത്തിലാണെന്നാണ് പറയുന്നത്. ഏറെ സാമ്പത്തിക ചുറ്റുപാടുള്ളവർ, മക്കൾ വിദേശത്ത് സ്ഥിരതാമസമാക്കിയവരുമായ മാതാപിതാക്കൾ, വേലക്കാരോടൊപ്പമോ ഹോം നേഴ്സ് എന്ന ആംഗലേയ പേരിൽ അറിയപ്പെടുന്ന പരിചാരകരോടൊപ്പമോ കഴിയേണ്ടി വരുന്നു. അതുമല്ലെങ്കിൽ മാസവാടകയ്ക്ക് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ട് ദുരിത ദിനങ്ങൾ തള്ളി നീക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വാസ്തവത്തിൽ എന്താണ് വാർദ്ധക്യം, അത് എന്താണെന്ന് അറിയുകയാണ് ആദ്യം വേണ്ടത്. പ്രായം കൊണ്ടല്ല വാർദ്ധക്യം സംഭവിക്കുന്നത്, ജനന മരണങ്ങൾക്കിടയിലെ ഒരു അവസ്ഥയാണത്. ഓരോ മനുഷ്യൻ്റെയും മനോഭാവവും കർമ്മങ്ങളും അവൻ്റെ ജീവാവസ്ഥയെ നിശ്ചയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 70 വയസ്സുള്ള ചെറുപ്പക്കാരനും 30 വയസ്സുള്ള വൃദ്ധനും ഉണ്ടാകുന്നു. ചുറുചുറുക്കോടെ വിവിധ മേഖലകളിൽ കർമ്മനിരതരായ വൃദ്ധരും അലസതയോടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുന്ന യുവാക്കളും നമ്മുടെ ഇടയിലുണ്ട്. വൃദ്ധരാകാൻ വിധിക്കപ്പെട്ടവർ വൃദ്ധരായവരെ ഓർക്കുന്ന ദിനമായി ഈ ദിനത്തെ നമുക്ക് കരുതാം. സിറ്റി ന്യൂസ് റാന്നി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ക്യാമ്പ് ഒക്ടോബർ 1 മുതൽ 2 വരെ ചരക്കുന്നിൽ നടക്കും. ക്യാമ്പ് CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കോഴഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ക്യാമ്പിന് ഒക്ടോബർ 1 ചരക്കുന്നിൽ തുടക്കമാകും. 2 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുധീഷ് വെൺപാല, പഠന ക്യാമ്പിന്റെ ഡയറക്ടർ പ്രൊഫസർ ജി ശേഖരൻ നായർ, ജനറൽ കൺവീനർ രാജൻ വറീസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ഗോകുലേന്ദ്രൻ തുടങ്ങിയവർ കോഴഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനന്തഗോപനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ ഇടതുപക്ഷീയതയും പുരോഗമന ചിന്തയും ഇന്ന് എന്ന വിഷയത്തിൽ KEN കുഞ്ഞഹമ്മദ് ക്ലാസ്സുകൾ എടുക്കും. 2 ബുധനാഴ്ച രാവിലെ 9 പെരുകുന്ന സാമൂഹ്യ ജീർണതകൾ എന്ന വിഷയത്തിൽ CPM സംസ്ഥാന സമിതി അംഗം ബേബി ജോണും ശാസ്ത്രം, യുക്തി, പരിസ്ഥിതി, എഴുത്ത്, വായന, ചിന്ത, വർത്തമാനകാല പ്രവണതകളും കടമകളും എന്ന വിഷയത്തിൽ ദേശാഭിമാനി പത്രാധിപർ ഡോക്ടർ KP മോഹനും ക്ലാസ്സുകൾ എടുക്കും. 1-2 ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്നത് CPM ജില്ലാ സെക്രട്ടറി അനന്തോൻ സാറാണ്. അതിനകത്ത് പ്രധാനമായിട്ടും കലാസാഹിത്യ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ്. 1 ഇടതുപക്ഷീയതയും പുരോഗമന ചിന്തയും ഇന്ന് ഒരെണ്ണം. മറ്റൊന്ന് പെരുകുന്ന സാമൂഹ്യ ജീവിതകൾ, അത് ഈ അന്ധവിശ്വാസം, അനാചാരം, അമ്മദൈവങ്ങൾ, യുക്തിബോധമില്ലായ്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്. മറ്റൊന്ന് എഴുത്ത്, ചിന്ത, വായന, ശാസ്ത്രബോധം, യുക്തിബോധം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി. പിന്നീടൊന്ന്
പുരോഗമന കലാശാസ്ത്ര സംഘത്തിൻ്റെ നയം പരിപാടികൾ, പിന്നെ ഒരു വിഷയം സ്ത്രീ ശാക്തീകരണം, സാമൂഹിക പുരോഗതിയും സ്ത്രീ ശാക്തീകരണം. അപ്പോൾ ഇത് എടുക്കുന്നത് ഒന്ന് കെ എൻ കുഞ്ഞു മുഹമ്മദ്, കേരളത്തിലെ പ്രശസ്തനായ സാംസ്കാരിക നേതാവ്. അദ്ദേഹമാണ് ഇടതുപക്ഷീയതയും പുരോഗമന അജണ്ടയും എന്നുള്ള വിഷയം എടുക്കുന്നത്. പെരുകുന്ന സാമൂഹിക ജീവിതങ്ങൾ എന്ന് പറഞ്ഞ വിഷയം എടുക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ എന്ന് പറയുന്ന ആള്. പിന്നെ എഴുത്ത്, വായന, ചിന്ത, ശാസ്ത്രം, യുക്തി, പരിസ്ഥിതി എന്ന വിഷയം ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ ചെറുകാടെന്ന പ്രശസ്തനായ സാഹിത്യകാരൻ്റെ മകനും കൂടിയായിട്ടുള്ള ഡോക്ടർ കെ പി മോഹനൻ, ദേശാഭിമാനി വീക്കിലിയുടെ പത്രാധിപരാണ്. പുരോഗമന കലാ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ വി എൻ മുരളി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുജാ സൂസൻ ജോർജ് തുടങ്ങിയവർ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി മിസ്ബ പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 2 റാന്നി YMCA ഹാളിൽ വെച്ച് വൈകുന്നേരം 6:30 മുതൽ 9 മണി വരെ ബ്രദർ പ്രമോദ് പണ്ണിക്കുളം വചന പ്രഘോഷണം നടത്തും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണ വിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. അയിരൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3 വ്യാഴാഴ്ച നടക്കും. ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അംഗം കസ്തൂരി രംഗൻ സ്റ്റേഡിയത്തിന്റെ സമർപ്പണ ഉദ്ഘാടനം നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ കോഴഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക പ്രേമികളെ സ്വാഗതം ചെയ്യുവാനായി അയിരൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം ഒരുങ്ങി. 3 ഏക്കർ സ്ഥലത്ത് ചെറുവൽപ്പുഴ വാളമ്പടി റോഡിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. 2001 സ്റ്റേഡിയം പണിക്കുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിയത്. ടി പ്രസാദ് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് പദ്ധതി പണമായ 2 ലക്ഷം രൂപ ഉപയോഗിച്ച് 11 ആൾക്കാരിൽ നിന്നും സ്റ്റേഡിയത്തിന് ആവശ്യമായ ഭൂമി വാങ്ങി. 2002 മാർച്ചിൽ അന്ന് MP ആയിരുന്ന വക്കച്ചൻ മറ്റത്തിന്റെ MP ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ കൂടി സ്റ്റേഡിയം പണികൾക്കായി അനുവദിച്ചു. ശ്രീജ വിമൽകുമാർ പ്രസിഡന്റായിരുന്ന 2003-2004 18 ലക്ഷം രൂപ ആസ്തി സംരക്ഷണ ഫണ്ടിൽ നിന്നും സ്റ്റേഡിയം പണികൾക്കായി അനുവദിച്ചു. ഈ തുകകൾ ഉപയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ പ്രാഥമിക പണികൾ തുടങ്ങിയത്. കൃഷിക്ക് അനുയോജ്യമല്ലാതെ കിടന്നിരുന്ന വെള്ളക്കെട്ടായ സ്ഥലമാണ് 11 പേരിൽ നിന്നും സ്റ്റേഡിയം പണിക്കായി പഞ്ചായത്ത് വാങ്ങിയത്. പിന്നീട് പണികൾ മന്ദീഭവിച്ച നിലയിലായിരുന്നു. അയിരൂർ സ്വദേശിയും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ TKAN നായർ മുൻകൈയെടുത്ത് MP ആയിരുന്ന ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അംഗം കസ്തൂരി രംഗന്റെ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ സ്റ്റേഡിയം പണികൾക്കായി അനുവദിപ്പിച്ചു. കൂടാതെ സ്പോർട്സ് കൗൺസിലിൽ നിന്നും 5 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. സ്റ്റേഡിയത്തിന് ചുറ്റിനൊഴുകുന്ന തോടിന്റെ വശങ്ങൾ കരിങ്കല്ല് കെട്ടി ഉയർത്തി സംരക്ഷണ കവാടം തീർത്തു, ഡ്രൈനേജും നിർമ്മിച്ചു. പല അനിശ്ചിതത്വങ്ങളിലൂടെയും കടന്നു വന്ന നിർമ്മാണ പ്രവർത്തനമാണ് സ്റ്റേഡിയത്തിന്റേത്. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3 രാവിലെ 10:30 നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകല ഹരികുമാർ, വൈസ് പ്രസിഡന്റ് ജെസ്സി വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ വിദ്യാധരൻ അമ്പലാത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹരികുമാർ നാഗത്തിൽ, സാങ്കുട്ടി അയ്യക്കാവിൽ, NS ബോസ്, തോമസ് ദാനിയൽ തുടങ്ങിയവർ കോഴഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 3 10:30 ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാനനായ കസ്തൂരിരംഗൻ MP 25 ലക്ഷം രൂപയും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ 5 ലക്ഷം രൂപയും ചേർത്ത് 30 ലക്ഷം രൂപയുടെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് നാടിന് സമർപ്പിച്ചതിന് ശേഷം 30 ലക്ഷം രൂപയും കൂടി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ബഹുമാനനായ അശോക് ഗാംഗുലി MP 25 ലക്ഷം രൂപയും പൈക്ക പദ്ധതിയിൽ നിന്നും 450,000 രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ 80,000 രൂപയും കൂടി ഇട്ട് ബാക്കിയുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടി പവലിയനടക്കം ഉള്ള ക്രമീകരണങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അംഗം കസ്തൂരി രംഗനാണ് സ്റ്റേഡിയ സമർപ്പണ ഉദ്ഘാടനം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകല ഹരികുമാർ അധ്യക്ഷയായിരിക്കും. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് TKAN നായർ പങ്കെടുക്കും. പൊതുസമ്മേളനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. രാജു എബ്രഹാം MLA മുഖ്യ പ്രഭാഷണം നടത്തും. എന്നാൽ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ ഒരു വഴി നടക്കുമ്പോൾ വിവാദങ്ങളും മറ്റൊരു വഴിക്ക് നടക്കുകയാണ്.
സ്റ്റേഡിയം എന്ന ആശയത്തിന് രൂപം കൊടുത്തവരെയും അത് ഒന്നാം ഘട്ടം വരെ എത്തിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി പ്രസാദിനെയും ശ്രീജ വിമൽകുമാറിനെയും പഞ്ചായത്ത് കമ്മിറ്റി ഉദ്ഘാടന ചടങ്ങിൽ തഴഞ്ഞതായാണ് ആക്ഷേപം. ശ്രീജ വിമൽകുമാർ നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. കൂടാതെ ഉദ്ഘാടനത്തിന്റേതായി പുറത്തിറക്കിയിട്ടുള്ള നോട്ടീസിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് നൽകേണ്ട സ്ഥാനം പ്രോട്ടോകോൾ ലംഘിച്ചിട്ടുള്ളതാണെന്ന് സി പി എം കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും കോയപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ വി പ്രസാദ് പറഞ്ഞു. നമ്മുടെ നോട്ടീസ് അനുസരിച്ച് ബഹുമാനപ്പെട്ട കസ്തൂരി രംഗൻ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അംഗമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ സമർപ്പണ ഉദ്ഘാടനം നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 25 ലക്ഷം രൂപയാണ് കസ്തൂരി രംഗൻ എം പി ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും വിനിയോഗിക്കുന്നതിന് വേണ്ടി ടി കെ നാരായണൻ സാറിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചത്. ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് സമർപ്പണം നടത്തുന്നു. രാജു എബ്രഹാം എം എൽ എയുടെ പേര് മുഖ്യപ്രഭാഷകന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് ആലോചിക്കാതെയാണെന്നുള്ള ആരോപണവും ശക്തമാണ്. ബഹുമാനപ്പെട്ട രാജു എബ്രഹാം അദ്ദേഹത്തിൻ്റെ പേര് മുഖ്യപ്രഭാഷകൻ എന്ന രൂപത്തിൽ നോട്ടീസിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കാനായി കഴിയുന്നു, ഇപ്പോഴും മനസ്സിലാക്കാനായി കഴിയുന്നു, യഥാവിധി അദ്ദേഹത്തെ ഈ നോട്ടീസിൻ്റെ കാര്യങ്ങൾ അറിയിക്കുമോ, പേര് വെക്കുന്ന കാര്യം അറിയിക്കുമോ, ടെലഫോണിൽ പോലും ഒന്നും ബന്ധപ്പെടാനുള്ള ഒരു മനസ്സ്, ഔചിത്യം യഥാർത്ഥത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വേദനയോടുകൂടിയാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പ്രതികരിക്കാനുള്ളത്. ഈ രണ്ടു മണിവരെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്നുള്ളത്, ഇപ്പോഴും ഞാൻ ടെലഫോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, 2 മണിവരെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഉദ്ഘാടനത്തോടൊപ്പം വിവാദവും കൊടുക്കുമെന്ന് ഉറപ്പാണ്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഉപജില്ലാ കായികമേള ഒക്ടോബർ 28, 29, 30 തീയതികളിൽ റാന്നിയിൽ നടക്കും. ഇത് സംബന്ധിച്ച് ചേർന്ന ആലോചനാ യോഗം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള ഒക്ടോബർ 28, 29, 30 തീയതികളിൽ റാന്നി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുവാൻ വിദ്യാഭ്യാസ ഉപജില്ലകളിലെ എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള പ്രധാന അധ്യാപകരുടെയും കായിക അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി. യോഗം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും കൃത്യമായി അഭിവാദ്യം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ സമഗ്രമായ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കായികമേള. ഇപ്പോൾ വിവേകാനന്ദ പൈക്ക മത്സരങ്ങളൊക്കെ നടത്തുന്നു, അതിനൊക്കെ ഗ്രേസ് മാർക്കുകളുണ്ട്. കുട്ടികൾക്ക് പ്രൈസ് മണി കിട്ടുന്നത് മാത്രമാണ് ഗ്രേസ് മാർക്ക് കിട്ടുകയും ഇപ്പോൾ അക്കാഡമിക് രംഗത്തെ മികവിനോടൊപ്പം തന്നെ പാഠ്യേതര മേഖലയിൽ ഏതെങ്കിലും ഒരു രംഗത്തെ മികവും കൂടി തുടർ വിദ്യാഭ്യാസ രംഗത്തെ അഡ്മിഷനെ കാര്യമായി പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു വസ്തുത കൂടി എടുക്കുമ്പോൾ റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കവിള അധ്യക്ഷനായിരുന്നു. കായിക മത്സരങ്ങളൊക്കെ നടത്തി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി അത് നടത്തി പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾക്ക് ഏറ്റവും ആവശ്യകതയേറിയ ഒരു പ്രശ്നമാണ് ആ സമ്പൂർണമാകുന്നത്. അപ്പോൾ ആ പ്രശ്നം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അത് നടത്തുവാൻ അതിന് മേൽനോട്ടം വഹിക്കുവാൻ ഏറ്റവും ശക്തരും പ്രാപ്തരും പരിചയസമ്പന്നരുമായ ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു സ്വാഗത സംഘമാണ് നമുക്കിവിടെ രൂപീകരിക്കേണ്ടത്. റാന്നി എ ഒ ഹരീന്ദ്രനാഥ ബാനർജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ സുമ എന്നിവർ സംസാരിച്ചു. അതുപോലെ ഹൈസ്കൂളിലെ കുട്ടികളിൽ നിന്ന് 1.5 രൂപ, ഈ 1.5 രൂപ പ്രകാരമുള്ള ഫീസ് ഡി ഒയിലാണ് അടയ്ക്കുന്നത്, ഇവിടെയല്ല. അതുകൊണ്ട്
അത് ഡി ഒയിൽ നിന്ന് ഇങ്ങോട്ട് തന്നെങ്കിൽ മാത്രമേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇപ്പം കൺവീനറെ തട്ടാൻഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഇതേപോലെ ഞാനും പറഞ്ഞേ പറ്റുള്ളൂ. ഡി ഒയിൽ നിന്ന് വാങ്ങി തരേണ്ടത് ഞങ്ങൾ അവിടെ കത്തരുത്. ഇന്ന് വരെ എഇഒമാരെ ആരെയും വിളിച്ചിട്ട് ഈ മേളകളുടെ ഒന്നിൻ്റെ തന്നെ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ അറിഞ്ഞ വിവരങ്ങളെ ഈ പോയവർ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പോയവർ എന്ന് പറയുന്നത് സംഘടനാ പ്രതിനിധികളും ക്ലബ് സെക്രട്ടറിമാരും. സബ് ജില്ലയിൽ കായിക വിഭാഗത്തിന്റെ ചുമതലയുള്ള സനൽകുമാർ പ്രോഗ്രാം അവതരിപ്പിച്ചു. സിറ്റി ന്യൂസ്. അയിരൂർ കുളത്തുങ്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 20-ാമത് വാർഷികത്തിന്റെ ഭാഗമായി 2013 ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന 10 കർമ്മ പരിപാടികൾ രാജു എബ്രഹാം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ഇടവേള. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. റാന്നി സിറ്റി സെന്റർ, കാച്ചാണത്ത് ബിൽഡിംഗ്, ഇട്ടിയപ്പാറ മാർക്കറ്റിന് എതിർവശം, മെയിൻ റോഡ്, റാന്നി. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ, ഇൻഡക്ഷൻ കുക്കർ, നോൺസ്റ്റിക് പാത്രങ്ങൾ, ഫൈബർ, അലുമിനിയം, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, വിദേശ നിർമ്മിത സാധനങ്ങൾ, പ്രമുഖ കമ്പനികളുടെ സ്കൂൾ ബാഗുകൾ, കുടകൾ, നോട്ട്ബുക്കുകൾ, പഠന ഉപകരണങ്ങൾ, സ്പോർട്സ് ഐറ്റംസ് തുടങ്ങി കമനീയങ്ങളായ ഗൃഹോപകരണങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓരോ 500 രൂപയുടെയും പർച്ചേസിന് സമ്മാന കൂപ്പണുകൾ, എല്ലാ മാസവും നറുക്കെടുപ്പ്. മെഗാ ബമ്പർ നറുക്കെടുപ്പിലെ വിജയിക്ക് ഒരു മോട്ടോർ ബൈക്ക് സമ്മാനമായി നൽകുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, വിലക്കുറവിൽ 1-ാമൻ. റാന്നി സിറ്റി സെന്റർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. റാന്നി സിറ്റി സെന്റർ, കാച്ചാണത്ത് ബിൽഡിംഗ്, ഇട്ടിയപ്പാറ മാർക്കറ്റിന് എതിർവശം, മെയിൻ റോഡ്, റാന്നി. ഫോൺ 9188271724. കാലത്തിനൊത്ത ഫാഷനുകളിൽ അണിയിച്ചൊരുക്കിയ സ്വർണ മഹിമ ഏദൻ ഗോൾഡ് പാലസ്. പരിശുദ്ധിയുടെ പൊന്മുദ്ര ചാർത്തുന്ന സ്വർണ ആഭരണങ്ങൾ, കനകമഹത്വത്തിന്റെ കവിത തുളുമ്പുന്ന കലാരൂപങ്ങൾ, മംഗല്യ മുഹൂർത്തങ്ങളെ പവിത്രമാക്കുന്ന സ്വർണസ്പർശം. BIS ഹാൾമാർക്ക് മുദ്രണം ചെയ്ത 916 സ്വർണ്ണാഭരണ ശേഖരം. ഏദൻ ഗോൾഡ് പാലസ്, ഇട്ടിയപ്പാറ, റാന്നി. തേനൂറും മൊഴിതളുകൾ വിരിയവേ, ഇളവെയിലിൻ നിഴകൾ കനവു നീയവേ, ഹൃദയമൊഴുകും മധുമഴയായി മനസ്സിലറിയ മുകുളവനിയിൽ പുടവയുലയുമഴകിനായി. തേനൂറും മൊഴിതളുകൾ വിരിയവേ, ഇളവെയിലിൻ നിഴകൾ കനവു നീയവേ. ഹൃദയം പറയും സ്വന്തമെന്ന്. റാന്നിയുടെ സ്വന്തം വസ്ത്രാലയം, മാതാ സിൽക്ക് ഹൗസ്, റാന്നി. വാർത്തകൾ തുടരുന്നു. തടിയൂർ 1650 നമ്പർ NSS കരയോഗത്തിന്റെ പുതുതായി പണികഴിപ്പിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും 64-ാമത് വാർഷികവും കുടുംബസംഗമവും ഒക്ടോബർ 6-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 കരയോഗ മന്ദിര ഹാളിൽ നടക്കുമെന്ന് സെക്രട്ടറി
ആർ ആനന്ദക്കുട്ടൻ അറിയിച്ചു. കരയോഗം പ്രസിഡന്റ് ടി ജി വിശ്വനാഥൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ എൻ എസ് എസ് നായക സഭാംഗവും തിരുവല്ല യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ എസ് പ്രഭാകരൻ പിള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സ്കൂൾ യുവജനോത്സവങ്ങളിൽ പുരാണപാരായണം മത്സര ഇനമാക്കണമെന്ന് റാന്നി തിരുവിതാംകൂർ ഹിന്ദു ധർമ്മ പരിഷത്ത് മേഖലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പി എൻ സുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് പി എൻ നീലകണ്ഠൻ നമ്പൂതിരി, പി എ ബാലകൃഷ്ണപിള്ള, എൻ എസ് രാമചന്ദ്രൻ നായർ, പി കെ ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഷ്ടപ്പെട്ടു. വി ടി തോമസുകുട്ടിയുടെ പേരുള്ള ആർ ഡി ചെക്ക് നഷ്ടപ്പെട്ടു. കിട്ടുന്നവർ 9447859530 എന്ന നമ്പറിൽ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. 14-ാമത് വിവാഹ വാർഷികം. 14-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റാന്നി ഏഴുവല്ലി പാണ്ഡ്യത്ത് സാംകുട്ടിയും ഷിജിയും. ആശംസകളോടെ ജസ്റ്റിൻ ജെലിൻ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വി എസിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും നീക്കിയേ മതിയാകൂ എന്ന ഭൂരിപക്ഷം അംഗങ്ങളും സംസ്ഥാന സമിതിയിൽ ആവശ്യമുന്നയിച്ചു. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം ഓർ ക്ലിമിസിന്റെ 11-ാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് ചിങ്ങവനം തയ്യാറായി അനുസ്മരണ സമ്മേളനം നടന്നു. ഒക്ടോബർ 1 ലോകവൃദ്ധ ദിനമായി ആചരിക്കുന്നു. അയിരൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം കായിക പ്രേമികൾക്കായി തുറക്കുന്നു. ഒക്ടോബർ 4-ാം തീയതി ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അംഗം കസ്തൂരി രംഗൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന സമർപ്പണം നടത്തും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.